കോഴിക്കോട്ട് 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പോണ്ടിച്ചേരി ലാബിൽ നടത്തിയ PCR ടെസ്റ്റിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഈ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ ഈ രോഗം ഇത്തരത്തിൽ രോഗം ബാധിച്ച ഒരു സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. മലിനജലത്തിൽ നിന്നാണ് ഈ രോഗം പകരുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ്, എങ്ങനെയാണ് ഈ രോഗം പടർന്നതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കൂടി പകരുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. കുട്ടികളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. ശുചി നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്വദേശിയായ 13 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രി ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലിരിക്കാൻ മരിച്ചിരുന്നു. ഈ കുട്ടി കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ്, 12 വയസ്സുകാരനാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് ആണ് ഇപ്പോൾ പോണ്ടിച്ചേരി PCR ടെസ്റ്റ് ലാബ് റിസൾട്ട് വന്നിരിക്കുന്നത്. ആ ലാബ് റിസൾട്ടിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വന്നത്. കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. പ്രദേശത്തെ ഒരു കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു. അതിനെ തുടർന്ന് പനിയും മറ്റു അസുഖവുമായാണ് ആദ്യം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ എത്തിയപ്പോഴാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട്ടെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ചികിത്സ എത്തുന്നത്. എന്തായാലും ഇത് കുട്ടി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന്. ലതീഷ്, ഈ കുട്ടിക്ക് ഒരു കുളത്തിൽ നിന്നാണ്, കുളത്തിൽ കുളിച്ചിരുന്നു, ആ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് രോഗം പടർന്നതെന്നുള്ള വിവരങ്ങൾ വരുന്നു. നിരവധി പേർ ഈ കുളത്തിൽ കുളിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പരിശോധനയും ജാഗ്രത ആ മേഖലയിൽ ആവശ്യമുണ്ട്. ആരോഗ്യവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഈ രോഗമാണ് എന്നുള്ളത് ഈ സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ PCR ടെസ്റ്റ് റിസൾട്ട് വന്ന ശേഷം മാത്രമേ ഈ രോഗമാണെന്നുള്ള അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയൂ. ആ ഘട്ടത്തിൽ തന്നെ ഈ കുളം, കുട്ടി കുളിച്ച കുളം അടച്ചുപൂട്ടുകയും അവിടെ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയിരുന്നു. രോഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല. എന്നാൽ ഇതേ കുളത്തിൽ കുളിച്ച മറ്റു ആളുകൾക്ക് രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കുളത്തിൽ കുളിച്ച മറ്റു കുട്ടികൾക്കോ മറ്റു ആളുകൾക്കോ ഒന്നും തന്നെ ഈ തരത്തിലുള്ള രോഗലക്ഷണമോ മറ്റോ ഒന്നും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സിജു. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.